ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ളത് നമ്മളെ ഫ്രീ ഫയർ എന്ന ന്യൂ ബിയ റാങ്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല പ്ലേയേഴ്സ് ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് ഹീറോയ്ക്ക് റാങ്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് മാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ തന്നെ ഈ പ്രാവശ്യം ഗ്രാൻഡ് മാസ്റ്റർ വരെ അടിക്കണം വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള അധികാരം പറഞ്ഞു തരത്ത വേറെ ലെവലായുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇന്ന് ഗീസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോടി ആളുന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ ബിആറിലെ റാങ്ക് പുഷ് ചെയ്യാൻ ടാമിലീസ് നമ്മളെ സോളോയിലൂടെയാണോ അതോ നമ്മൾ ഡുവോയിലൂടെയാണോ സ്കോഡിലൂടെയാണോ നമ്മൾ റാങ്ക് പുഷ് ചെയ്യാൻ ടാമില് നമുക്ക് കൂടുതലായാലും അഡ്വാൻറ്റേജ് നമുക്ക് ഫസ്റ്റിൽ തന്നെ നോക്കാം കേട്ടോ. അപ്പൊ മാക്സിമം പ്ലേയേഴ്സ് ഈ സോളോയിലൂടെ ഒക്കെ റാങ്ക് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാനും മാക്സിമം സോളോയിലൂടെയാണ് റാങ്ക് പുഷ് ചെയ്യാറുള്ളത്. എങ്കിൽ പോലും സോളോയിലൂടെ റാങ്ക് പുഷ് ചെയ്യലീസ് വളരെയധികം റിസ്ക് ആയുള്ള ഒരു കാര്യം കേട്ടോ. അപ്പൊ നല്ല രീതിക്കുള്ള റിസ്ക്കും കാരണമൊക്കെ ഉള്ള ഒരു പുഷിംഗ് മെത്തേഡാണ് നമ്മളെ സോളോയിലൂടെ റാങ്ക് പുഷിങ്. അപ്പൊ നിങ്ങൾ ഏതിലൂടെ റാങ്ക് പുഷ് ചെയ്യുന്നു ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ സോളോയുടെ റാങ്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മളെ തലന്റെ മുകളിലായിട്ട് നമുക്കൊരു ഹാർട്ട് സിമ്പൽ കാണാൻ പറ്റും, ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ കുറയുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതെന്തെന്ന് വെച്ചാൽ നമ്മൾ സോളോ കളിക്കുന്ന സമയത്ത് ഈ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഡെഡ് ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ മാച്ചിലേക്ക് തന്നെ റിവൈവ് ആയിട്ട് വരാൻ പറ്റും. ഇപ്പൊ സോളോ ആണെങ്കിൽ പോലും നമുക്ക് റിവൈവ് ആയിട്ട് വരാൻ പറ്റും. അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടൈം നമ്മളെ ഗറിനെ ഓരോ സീസണിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് വരാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം ഒരു മിനിറ്റിന്റെ അടുത്താണ് എനിക്ക് കാണാൻ പറ്റിയിട്ട്. അപ്പൊ കൃത്യമായിട്ട് അറിയില്ല, അപ്പൊ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ടൈം അറിയുന്നുള്ളവർ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ടൈം നോക്കി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് റെഡ് ഹാർട്ട് കാണാൻ പറ്റും. അപ്പൊ റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ടൈമിൽ ടൈം ഇൻഡ് ആവാൻ ആയെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ടൈം ഇൻഡ് ആയ ശേഷം നമ്മൾ ഡെഡ് ആവാണെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ ഡെഡ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള മൈനസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കൃത്യമായ പ്ലേസ്മെന്റോ കൃത്യമായ കില്ലോ ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള മൈനസ് കിട്ടാൻ ചാൻസ് ഉണ്ട് തുടക്കത്തെക്കാരെ പറയുന്നത്. അപ്പൊ നല്ല രീതിയിലെ സർവേ ചെയ്തുകൊണ്ട് കില്ലൊക്കെ അടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലസും കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും സോളത്തെ ഫസ്റ്റ് കാര്യം, അപ്പൊ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നു ഒന്നെങ്കിൽ നിങ്ങൾ ഡുവോയിലൂടെ റാങ്ക് പുഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കോഡിലൂടെ റാങ്ക് പുഷ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ റാങ്ക് പുഷ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് നോക്കുകയാണ്, നമ്മൾ മാച്ചിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഡെഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ് നമ്മളെ ഏത് നിമിഷം വേണമെങ്കിലും റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കില്ലടിക്കാതെ ഡെഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ വീണ്ടും നമുക്ക് കില്ലടക്കാനുള്ള അവസരമൊക്കെ കിട്ടാൻ പോകട്ടെ. അപ്പൊ അതൊക്കെ ഏറ്റവും വലിയൊരു പ്ലസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ടീംമേറ്റ് എല്ലാവരും ഡെഡ് ആയിട്ടുണ്ട്, അപ്പൊ ലാസ്റ്റ് പ്ലെയർ നമ്മൾ പൊക്കിത്തരാണെങ്കിൽ നമ്മുടെ മാച്ചിലെ അലൈവ് കൂടുതലാണെങ്കിൽ ഇതുപോലുള്ള ഹൈറ്റുള്ള സ്ഥലങ്ങളിലെ മുകളിൽ നമ്മൾ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടീമിന് ആവശ്യമായ നല്ല രീതിക്കുള്ള പ്ലേസ്മെന്റ് കിട്ടുന്നത് ആർക്കിട്ടും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കളിക്കാണ്, ഒരു പക്ഷേ നമുക്ക് ബൂയ വരെ അടിക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ സ്കോഡായിട്ട് നമ്മൾ പ്ലേ ചെയ്യണ്ടാമില്ല, ഏറ്റവും കൂടുതൽ പ്ലേസീസ് കാണിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ സ്കോഡായിട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു എനിമീസിനെ കിട്ടാണ്ട് നമ്മൾ എല്ലാവരും പാടെ പോയിക്കൊണ്ട് റഷ് ചെയ്യുന്ന ഒരു പരിപാടി. ഓക്കെ, നമ്മൾ നാല് പേരും പാടെ പോയിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കില്ല് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലുണ്ടാവാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതിന്റെ കാരണം നോക്കണം, ഒരു പക്ഷേ നമ്മൾ ആ ടീമിനെ ഒരു പക്ഷേ നമ്മൾ എല്ലാവരും പാടെ കില്ല് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ടീം ഒരു പക്ഷേ നമ്മളെ കില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ സ്കോഡ് തന്നെ ഇല്ലാതാക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ നമ്മൾ ഒരു ടീം കൂടെ ഫൈറ്റ് ചെയ്യുന്ന ഇടയ്ക്ക് മറ്റൊരു ടീം എൻറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ രണ്ട് ടീമിന്റെ ഇടയിൽ കടന്നുകൊണ്ട് നമ്മൾ ഡെഡ് ആവും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു എലിമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്ലെയർ എല്ലാ ടൈമിലും ബാക്കപ്പിനായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കട്ടോ. അപ്പൊ ഒരു പക്ഷെ നമ്മളെ സ്കോഡ് തന്നെ ഇല്ലാതായിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ബാക്കപ്പ് പ്ലെയർസ് നമ്മളെ റിവൈവ് ചെയ്യും. അപ്പൊ റിവ്യൂസ് കൊണ്ട് പോയും കൊണ്ടോ അല്ലെങ്കിൽ ടോക്കൺ വെച്ചുകൊണ്ടോ നമ്മൾ ഒരു പ്ലെയറിനെല്ലാം റിവ്യൂ ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റും. ഓക്കെ, അപ്പൊ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആവും. അപ്പൊ ലാൻഡ് ചെയ്യാൻ ടൈമിൽ തന്നെ പറ്റുമെങ്കിൽ മൂന്ന് പ്ലെയർ ഒരു സ്ഥലത്തും ഒരു പ്ലെയർ വിട്ട് ഇറങ്ങുന്നതൊക്കെ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നാലാളും ഒരു സ്ഥലത്ത് തന്നെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാനും പറ്റും. അപ്പൊ ഫൈറ്റ് വന്ന ടൈമിൽ പതുക്കി വലിഞ്ഞാലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിലും മതി. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലാൻഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കേട്ടോ. അപ്പൊ ഒരേ സ്ഥലത്ത് ഇറങ്ങുന്ന കുറെ ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബർമുഡ മാപ്പ് ആണെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ മാക്സിമം പ്ലേസ് ഇറങ്ങുക. അപ്പൊ നമുക്ക് ഫേവറേറ്റ് ആയ സ്ഥലം ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ നമ്മൾ എത്ര വലിയ സിറ്റുവേഷൻ, അപ്പൊ എത്ര വലിയ ബ്ലൂ സോൺ ആണെങ്കിൽ പോലും നമ്മൾ അവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ അങ്ങനെ ഇറങ്ങാതിരിക്കുക. അപ്പൊ എല്ലാ സ്ഥലത്തെയും നമ്മൾ റാൻഡം ആയിട്ട് ഇറങ്ങുക. അപ്പൊ ഫസ്റ്റ് ടൈമിൽ നമ്മൾ റിംനയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ടൈമിൽ നമ്മൾ ഷിപ്പ് ആട് ഇറങ്ങുക. അപ്പൊ അങ്ങനെ നമ്മൾ സ്ഥലങ്ങൾ ഇങ്ങനെ മാറ്റി പിടിച്ചുകൊണ്ട് വരാം. അപ്പൊ അങ്ങനെ മാറ്റി പിടിക്കുന്ന ടൈമിൽ നമുക്ക് എല്ലാ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് ഫുൾ ഡീറ്റെയിൽ മനസ്സിലാവും. അപ്പൊ അതിലൂടെ നമുക്ക് എങ്ങനെ എനിമീസ് ഒരു ടീം തന്നെ നമ്മൾ റഷ്യ വരെ നമുക്ക് എങ്ങനെ എസ്കേപ്പ് ആവാം, അതിൽ തന്നെ നമുക്ക് എങ്ങനെ അവരെ റഷ് ചെയ്യുക എല്ലാ കാര്യം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഹൈലി ഡാമേജ് കൊടുക്കാൻ പറ്റുന്ന വെപ്പൺസ് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് AC-18 വുഡ് പേക്കറും എസ്കേസും അപ്പൊ അങ്ങനത്തെ ഗണ്ണുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എനിമീസിന്റെ കില്ലേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ കുറെ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ അധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതിൽ പറഞ്ഞു തന്നെ വീഡിയോ ലെങ്ത് വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ലെങ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ വീഡിയോ കാണാൻ പോലും നിൽക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇവിടെ നിർത്താൻ പോവാണ്. അപ്പൊ ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ റാങ്ക് പുഷ് ചെയ്യുന്ന നിങ്ങളുടെ ചങ്കിനോടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണാം. ബൈ.